ഹായ് ഹലോ, ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ പറ്റിയും നമ്മളുടെ നാടിനെ പറ്റിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, എല്ലാവരും നല്ല രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മളൊരു വലിയ ഡ്രീമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഈ വീഡിയോ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയാം, ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളൊരു ട്രസ്റ്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഈ ലോക്ക്ഡൗൺ ആണ്, ഇനി മഴയാണ് വരുന്നത്, തെരുവോരങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവരെ സംരക്ഷിക്കാനും അവർക്ക് മൂന്ന് നേരം ഭക്ഷണവും മെഡിസിൻസും എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. പോയി പോയി, ഞാൻ നടന്ന് നടന്ന് പോയി, ഞാൻ കുണ്ടിൽ വീണ നോക്കണേ. ഇതാ ചാല്, ഇതാണ് ചാലിത്. വെള്ളം കയറിയിട്ടുണ്ട് നോക്കണേ. അപ്പോൾ ഇതിലൂടെ ഇതൊക്കെ മുങ്ങു. അപ്പോൾ ഭയങ്കര മഴക്കാലായാലും ഇങ്ങോട്ട് വരാനേ പറ്റില്ല. ഇത് മറ്റൊരു ചാലാണ്. അപ്പോൾ ഇന്ന് ഇത്തിരി കൂടി വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ കാണിച്ചു തരാം. അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെയാണ് അതാ അങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ നിറയെ കൃഷി ഉണ്ടായിരുന്നു. അതൊക്കെ മഴയത്ത് പോയിപ്പോയതാണ്. അതിൻ്റെ മുന്നേ വിളവെടുത്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് പിന്നെ കൃഷികളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ കപ്പയൊക്കെ ഏകദേശം അല്ലേ, കപ്പയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത്. അതേപോലെ തന്നെ വാഴ കൃഷിക്കും നല്ല നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? അതവിടെയൊക്കെ നമ്മളുടെ കൃഷിയായിരുന്നു. അത് ഞങ്ങൾക്ക് കപ്പ കൃഷി കാണിച്ചു തരാം. ഇവിടെയാണ് കപ്പ കൃഷിയാണ് ഒക്കെ പോയി ഇപ്പോഴ്. ഭാഗത്തോട്ടെ കുറേ വാഴകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇത്തിരി ഇങ്ങോട്ട് പോകും തോറും അത്ര വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പാലൊക്കെ കടന്ന് വേണം പോകാനായിട്ട്. ഇത് മോട്ടർ അടിക്കുന്ന വെള്ളം അടിക്കുന്ന ഒരു പമ്പ് ഹൗസ് ആട്ടോ. അത് ആ കാണുന്നത് ഇതൊക്കെ വാഴക്കൃഷിയിലുള്ളതാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന കുണ്ടാണ് പെപ്സി കുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഗ്രൗണ്ടാണ്, ചെറിയ കുട്ടി പിന്നെ ഇവിടെ ചെക്കന്മാരൊക്കെ വന്നിട്ട് കളിക്കുന്ന ഒരു ഗ്രൗണ്ടൊക്കെയാണ് ഇത്. ഈ ഒരു ഗ്രൗണ്ടാണ് ഇത് ഇങ്ങനെ വെള്ളം കയറിയ നിലയിൽ കാണുന്നത്. പിന്നെ അങ്ങ് അവിടെ ഒരു കൂട്ടം കാണുന്നുണ്ടോ? അവിടെ അത് നുള്ളിക്ക കേട്ടോ. നമുക്കറിയാവോ എന്താ നുള്ളിക്കാന്ന് പറഞ്ഞാല്? അതൊരു ചെറിയൊരു സാധനമാണ്. ഇപ്പൊന്നും അതൊന്നും ഇല്ലേ ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ അങ്ങനെ ആർക്ക് കുട്ടിയൊക്കെ പോലും എന്താ നുള്ളിക്കാന്ന് പോലും അറിയില്ല. നമ്മളിതെങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഭാഗത്തൂടെ നടന്നു പോവുകയാണ്. എന്താ മാളും തേങ്ങയും പിടിച്ച് എൻ്റെ പിന്നാലുണ്ട്. ഇവിടൊക്കെ നിറയെ ചളിയാട്ടോ. ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. ഇപ്പോൾ തിരിച്ചു പോവാണ്. അതൊക്കെ നിറയെ വാഴ കൃഷിയാണ്. ഞങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം ഞങ്ങളത് കാണിച്ചു തരുന്നതായിരിക്കും. അത് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിൻ്റെ അരിയിൽ തന്നെ ഞങ്ങളുടെ വീടും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാ ഇതെവിടെ കണ്ട വാഴയൊക്കെ നശിച്ചു പോയി. ഒരുപാട് വാഴകളൊക്കെ ഉണ്ടാ നശിച്ചു പോയി. അതോ നമ്മൾ നേരത്തെ ആ ഭാഗത്ത് കണ്ട പെപ്സി കൊണ്ടെന്ന് പറഞ്ഞതാണിത്. ഇതാണ് നുള്ളിക്ക. നുള്ളിക്ക ഉണ്ടോന്ന് കാണിച്ചു തന്ന് സ്ഥലം കണ്ട. അവിടെ ഒരു പന്തലം ഉണ്ടോ? അത് കയപ്പയോ ആളു അല്ല പടവലായിരുന്നോ? ആ ആ പൊട്ടിക്ക എന്ന് പറയൂ. ഉണ്ടായി ഉണങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറച്ചങ്ങോട്ട് വരും കാണിച്ചു. എൻ്റെ അമ്മേ ഉണ്ടോ? ഇതൊക്കെ നശിച്ചു പോയതാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വെയിലിൻ്റെ ഉതിപ്പുണ്ട്. ഇവിടൊക്കെ വെള്ളമാണ്. അപ്പൊ ആ കാണുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. ഇവിടുന്നോട്ട് ഇവിടം വരെ അവിടെ വേറെ ആൾക്കാർ അവിടെയുള്ള ആൾക്കാർ ഇവിടെയൊക്കെ ഞങ്ങൾ കൃഷി ചെയ്തത്. ഇവിടെ കൃഷി ചെയ്യേണ്ടത് ഓരോരുത്തർക്ക് ഓരോ സ്ഥലമാണ്.
കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ വളരെ നല്ല സുഖമാണ്. വൈകുന്നേരമൊക്കെ ആയാൽ ഒത്തിരി പേരുണ്ടാവും ഇവിടെ നടക്കാനായിട്ട്. അധികവും വീട്ടമ്മമാരാണ് ഉണ്ടാവുക. എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് ആ വെള്ളമൊക്കെ എടുത്ത് എന്താ ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം എടുക്കുക. ഇവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ എടുത്ത് നനക്കുകയാണ് ചെയ്യാറ്. അപ്പം നല്ല രസമാണ് ആ ഒരു സന്ധ്യ സമയത്ത് വന്നു കഴിഞ്ഞാൽ. നല്ല രസമാണ്, എല്ലാവരും ഉണ്ടാവും. കഥയൊക്കെ പറഞ്ഞ് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി നമ്മളുടെ യൂട്യൂബ് സക്സസ് ആണെങ്കിൽ, അടുത്ത വർഷം നമ്മളെ വീഡിയോയിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും ആ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വയൽ അങ്ങോളം വരെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പറഞ്ഞില്ല, അവിടെയെല്ലാം വെള്ളവും ചളിയൊക്കെയാണ്. ഇനി അങ്ങോട്ട് ഇന്ന് വന്നത് കൊണ്ട് ഭാഗ്യം, കാരണം നാളെയൊന്നും ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നാളെ വന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂല. കാരണം മഴക്കാറും അങ്ങനെ മഴയൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഒരു ദിവസം കൊണ്ട് ഇവിടെ മുഴുവനും വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്, ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ഥലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം നമുക്ക് തോന്നി. നിങ്ങളെയും കൂടി ഇതിൽ കാണിക്കണം നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നത്. ഇപ്പം നാളെ ആണെങ്കിൽ ചിലപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റില്ല. അപ്പം നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാം നമ്മളൊരു നല്ലൊരു കാര്യത്തിനായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളതെന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ് മുഷ്പുണ്ടാക്കുന്നില്ല. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ. അപ്പോൾ ഞങ്ങൾ നേരത്തെ കാണിച്ചു തന്ന വയലാണിത്. വെള്ളം കയറിയ സമയത്തുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ മഴക്കാലത്ത് നമ്മളുടെ വയലിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ വയലിൻ്റെ മാത്രമല്ല, ഏകദേശം വീടിൻ്റെ എല്ലാം, വീടിൻ്റെ മുറ്റത്തൊക്കെ ആദ്യമൊക്കെ വെള്ളത്തിൽ നല്ല ശക്തമായ മഴയൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിന് നമ്മളുടെ വീടിനുള്ളിലൊക്കെ